പാവറട്ടി തീർത്ഥ കേന്ദ്രത്തിൽ വിശുദ്ധ യോസേപിതാവിന്റെ തിരുനാളിനോടനുബന്ധിച്ച് പുണ്യാളന്റെ ലുത്തീനിയയ്ക്ക് സംഗീതാത്മകമായി പുനരാവിഷ്കാരമൊരുങ്ങുന്നു. തിരുനാൾ തലേന്ന് അനുഗ്രഹദായകമായ കൂടുതുറക്കൽ ശുശ്രൂഷയോടനുബന്ധിച്ച് ഇടവകാംഗങ്ങൾ വർഷങ്ങളായി ഗാനരൂപത്തിൽ ആലപിക്കുന്ന ലുത്തിനിയായാണ് ഓർക്കസ്ട്രേഷനിലും ചിത്രീകരണത്തിലും പുതുമകളോടെ അണിയിച്ചൊരുക്കുന്നത്. ഇടവകാംഗം ബാബു അക്കരയുടെ ഏറെ നാളായുള്ള സ്വപ്ന സാഫല്യത്തിന് ഇടവകയിലെ ദൃശ്യമാധ്യമ പ്രവർത്തകരും ചലച്ചിത്ര പ്രണയികളുടെ കൂട്ടായ്മയായ പാപ്പ ഫ്രെയിംസും തീർത്ഥകേന്ദ്രം റെക്ടർ ഫാദർ ജോൺസൺ ഐനിക്കലും ഒത്തുചേരുകയായിരുന്നു. തീർത്ഥകേന്ദ്രം റെക്ടർ ഫാദർ ജോൺസൺ ഐനിക്കൽ ലുത്തിനിയയ്ക്ക് മുൻപുള്ള പ്രാർത്ഥന ആലേഖനം ചെയ്തതോടെ പുനരാവിഷ്കാര ശ്രമത്തിന് തുടക്കമായി. പ്രശസ്ത ഗായകൻ മധു ബാലകൃഷ്ണനായിരുന്നു ലുത്തിനിയ ആലപിക്കാനെത്തിയത്. ആത്മീയ ചൈതന്യം പകരുന്ന വിശുദ്ധന്റെ സംഗീതാത്മക ലുത്തിനിയ വിശ്വാസികൾക്ക് നവ്യാനുഭവമായിരിക്കുമെന്ന് ഗായകൻ മധു ബാലകൃഷ്ണൻ പറഞ്ഞു. ലോകപ്രശസ്ത വയലിൻ വാദകനും തൃശൂരിന്റെ അഭിമാനവുമായ മനോജ് ജോർജാണ് ലുത്തിനിയ പുനരാവിഷ്കരിക്കുന്നത്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി തിരുനാളിനോടനുബന്ധിച്ച് ഇത്തരം ശ്രമങ്ങൾക്ക് തുടർച്ചയായി ചുക്കാൻ പിടിക്കുന്ന ഇടവകാംഗം ജെബിൻ ജോസഫാണ് ഈ സംഗീതാവിഷ്കാരത്തിന് ദൃശ്യവിരുന്നൊരുക്കുന്നത്. പി ജെ അരുണാണ് ഈ പുണ്യഗീതത്തിന്റെ ക്രിയാത്മക സംവിധായകനും ഛായാഗ്രാഹകനും. ഇടവകയിലെ ഗായകനും സംഗീത സംവിധായകനുമായ ഡേവിസ് അറക്കൽ, സീത ഡേവിസ്, ജ്യോതിൽ ദേവ്, ജാസ്മിൻ ജോയ്, അന്ന ഹാരിയറ്റ് എന്നിവരാണ് കോറസ് ആലപിച്ചിരിക്കുന്നത്. ജോമോൻ ഫ്രാൻസിസ് പ്രൊജക്ട് ഡിസൈനറും ഷെറോൺ ജോൺസൺ സ്റ്റോറി ബോർഡും, ജോസഫ് സി ടി നിർമ്മാണ നിർവഹണവും, ടോണി സൈമൺ, ഷീജോ പാവറട്ടി എന്നിവർ ഏകോപനവും നിർവഹിച്ചു. ടി സി വി പാവറട്ടി.